കൊറോണ വൈറസിന്റെ സൗത്ത് ആഫ്രിക്കൻ ബ്രസീലിയൻ വകഭേദങ്ങൾ രാജ്യത്ത് കണ്ടെത്തിയതിന് പിന്നാലെ പുത്തൻ യാത്രാ മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കി കേന്ദ്ര സർക്കാർ. പുതുതായി കണ്ടെത്തിയ ഈ രണ്ട് വകഭേദങ്ങൾക്കും പകർച്ചാവ്യാപന സാധ്യത വളരെ കൂടുതലാണ്. കൊറോണ വൈറസിന്റെ സൗത്ത് ആഫ്രിക്കൻ വകഭേദം 4 പേരിലും ബ്രസീലിയൻ വകഭേദം 1 ആളിലുമാണ് ഇതുവരെ കണ്ടെത്തിയിട്ടുള്ളതെന്ന് ഇന്ത്യൻ കൌൺസിൽ ഫോർ മെഡിക്കൽ റിസർച്ച് അറിയിച്ചിട്ടുണ്ട്. അതേസമയം വൈറസിന്റെ UK വകഭേദം രാജ്യത്ത് ഇതുവരെ 187 പേരിലാണ് സ്ഥിരീകരിച്ചിട്ടുള്ളത്. പുതിയ മാർഗനിർദ്ദേശ പ്രകാരം യാത്ര പുറപ്പെടുന്നതിന് 72 മണിക്കൂർ മുൻപ് നടത്തിയ RT-PCR ടെസ്റ്റിൽ നെഗറ്റീവ് ആയവർക്ക് മാത്രമേ വിമാനത്തിൽ പ്രവേശിക്കാൻ അനുമതിയുള്ളൂ. അതേസമയം കുടുംബത്തിൽ മരണം സംഭവിച്ചതുമൂലം യാത്ര ചെയ്യുന്നവരെ ഈ നിബന്ധനയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. UK, യൂറോപ്പ്, മിഡിൽ ഈസ്റ്റ് എന്നിവിടങ്ങളിൽ നിന്ന് വരുന്നവർ ഒഴികെയുള്ള യാത്രക്കാർക്കാണ് പുതിയ നിർദ്ദേശം ബാധകമാവുക. അതേസമയം UK, യൂറോപ്പ്, മിഡിൽ ഈസ്റ്റ് എന്നിവിടങ്ങളിൽ നിന്നും നേരിട്ടുള്ള വിമാനം വഴിയോ മാറിക്കയറിയോ എത്തുന്ന എല്ലാ യാത്രക്കാരും തങ്ങളുടെ 14 ദിവസത്തെ ട്രാവൽ ഹിസ്റ്ററി വെളിപ്പെടുത്തണമെന്നും നിർദ്ദേശമുണ്ട്. ഇന്ത്യയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർ യാത്രയ്ക്ക് മുൻപ് കോവിഡ് നെഗറ്റീവ് ആണെന്ന് സ്വയം സാക്ഷ്യപ്പെടുത്തിയ രേഖ എയർ സുവിധ പോർട്ടലിൽ അപ്ലോഡ് ചെയ്യണം. കൂടാതെ RT-PCR ടെസ്റ്റിൽ നെഗറ്റീവ് ആണെന്ന റിപ്പോർട്ടും അപ്ലോഡ് ചെയ്യണം. തെറ്റായ വിവരമാണ് അപ്ലോഡ് ചെയ്യുന്നതെങ്കിൽ അത് ക്രിമിനൽ കുറ്റമായി പരിഗണിക്കാൻ സാധ്യതയുണ്ട്. UK, യൂറോപ്പ്, മിഡിൽ ഈസ്റ്റ് എന്നിവിടങ്ങളിലൂടെ സഞ്ചരിച്ച് ഇന്ത്യയിലെത്തുന്നവർ ഇവിടെ എത്തിയതിനു ശേഷം സ്വന്തം ചെലവിൽ RT-PCR ടെസ്റ്റ് ചെയ്യണം. ഇത് നിർബന്ധമാണ്. ന്യൂസ് ഡെസ്ക്, ഈവനിംഗ് കേരള ന്യൂസ്.